ബ്രോക്കർ പറഞ്ഞ വീട് നമ്പർ അത് തന്നെ ആയിരുന്നില്ലേ? നമ്പർ തന്നെ, പക്ഷെ പെണ്ണ് കാണേണ്ട ആള് മാത്രം അകത്ത് ചെന്നാ മതി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചതാ. എന്തായാലും തഞ്ഞമ്പേട്ടന് ചാരിത്രം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ. കിണക്കിന് പോയാ ഞാൻ അതങ്ങ് പോട്ടെ എന്ന് വെക്കും. നല്ല മണിമണി പോലത്തെ ഈ ചാറിന്ന് കഴിയാളാ. നീ ഒരുത്തന അതിനെല്ലാം കാരണം. ആരാ തലശ്ശേരി കുഞ്ഞമ്പു? രണ്ടുപേരും കുഞ്ഞമ്പുമാരാണോ? അല്ല സാർ, ശരിക്കും തലശ്ശേരി കുഞ്ഞമ്പു ജയാണ്. ഞങ്ങളത് ചുരുക്കി തഞ്ഞമ്പു എന്ന് വിളിക്കും. എന്താ ഈ മുഖത്തൊക്കെ? പ്രകൃതി ചികിത്സ, ചാരൻ തേച്ചു വിട്ടിരിക്കുക. കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ സാറേ ഒരു അവസരം പറ്റി പോയതാ. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ. ഈ പെണ്ണാലോചന സാറേ, ഞാൻ വായും മനസ്സറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. വായും മനസ്സറിയാതാണോ പത്രത്തിൽ പരസ്യം? പത്രത്തിൽ പരസ്യം കൊടുക്കണ്ട, കൊടുക്കണ്ടെന്ന്. പേടിക്കണ്ട, ഞാൻ പൊന്നൻ. ഈ പരസ്യം കണ്ട് എന്റെ പെങ്ങൾക്ക് വേണ്ടി ആലോചിക്കാൻ വന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ. അപ്പൊ തഞ്ചമ്പേട്ടന് ആണ് കാണാൻ വന്നാണല്ലേ. എന്റെ പൊന്ന് സാറേ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണം. ഒരു 100 പെണ്ണെങ്കിലും കണ്ടുണ്ടാവും. അത് നടക്കും നടക്കുന്ന വരുമ്പോഴേക്ക് ഏതെങ്കിലും പാര വരും, അതൊഴിയും. ഇപ്പൊ തന്നെ ഇയാളാരാ? ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവറാ. ഈച്ചര് വിദ്യാഭ്യാസം ഇല്ല. എക്സ്ക്യൂസ് മീ, പ്ലീസ് കം ഓൺ. ഈശ്വരനോട് കളിക്കണ്ടോ. എന്താ ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോ ഒരു പൊയ്ഞ്ഞാം. അതിനെന്താടാ, 45 വയസ്സിൽ ആറ്റു നോറ്റു വന്ന ഒരു കല്യാണക്കാരിയാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല, പെണ്ണ് കാണാൻ എന്നാ വരേണ്ടതെന്ന് ചോദിക്കുകയായിരുന്നു. കാരണവന്മാരോട് ആലോചിച്ചിട്ട് വരേണ്ട ദിവസം ഞാൻ അറിയിക്കാം. ഏതായാലും നിങ്ങൾ അവർക്ക് ചേരും. ചേച്ചിക്കും 10-40 വയസ്സായി. 40 ഓക്കെ. സൈക്കിളിൽ ആയാലും കുഴപ്പമില്ല, സഹിക്കാൻ പറ്റത്തോണ്ടാണ് സാർ. നമുക്ക് ആലോചിക്കാം. അയ്യോ ദൈവമേ, ദേണ്ട പൊട്ടനച്ചൻ വരുന്നു. ഇയാളതിനെ ഇങ്ങോട്ട് വരുന്നത് ഒരാഴ്ച. എന്താണ് ചൂടാസിനെ പോലെ കോലോ കെട്ടി നിൽക്കുന്നത്? ഒറ്റെണ്ണത്തിന് ഞാൻ വെറുതെ വിടുക. ഇത്രയും വേഗം അച്ഛനെ അതറിഞ്ഞോ? ഓരോരുത്തന്മാര് കാണിച്ചു വെക്കുന്ന പോക്കരത്തിന് ബാക്കിയുള്ളവനാ ഇരിക്കപ്പെടുത്തില്ലാത്തത്. ക്ഷമിക്കണോ വെച്ചോ, ഒരബദ്ധം പറ്റി പോയ. അതൊക്കെ ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. എവിടെ സന്ധിച്ചത്? ഗാനമേളക്ക് പോയി. ഗാനമേളക്കോ? ഗാനമേളക്ക് എവിടെ? ഇവിടെ ജിലേബി കച്ചവടം നടത്തുന്ന പറവാന ചേട്ടന്റെ വീട്ടില് കല്യാണത്തില്. കല്യാണപ്പാട്ടിന് പോകേണ്ടത് സമയം. അച്ഛനോ ദേവേദി കാര്യം സന്നിച്ചനോട് പറയരുത്. പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. ദേവി അത് സണ്ണിച്ചിനോട് ഇക്കാര്യം പറയരുത്. പറയാതിരുന്നിട്ട് എന്താ കാര്യം? അവന്മാരിപ്പൊ ഇങ്ങോട്ട് എത്തി. കൈ കിട്ടിയ ഒറ്റയെണ്ണത്തിന്റെ പൊടിയാണ്. തഞ്ഞപ്പ സാറ് എന്തീ വെറുകിനെ കൂട്ടിലിട്ട പോലെ നടക്കണേ. ഓൻ എത്തിയിട്ടിന്ന് സിനിമയ്ക്ക് പോക്കും മറ്റ് കലാപരിപാടികളൊന്നും നടക്കും തോന്നുന്നില്ല. കുതിരയുടെ കൂടെ തുള്ളിച്ചാടി നടക്കുമായിരിക്കും. ഒരു പെണ്ണിന്റെ കാറ്റുപോലിയൊക്കെ യോഗമില്ലാതെ കെട്ടുപ്രായം കഴിഞ്ഞ് ഒരുത്തൻ ഇവിടെ പുരനിറഞ്ഞു നിൽക്കണമെന്നുള്ള ചിന്ത പോലും ഓനില്ല. അസൂയ പാടില്ല, അതിനുള്ള സെറ്റപ്പ് അല്ലേ ഞാൻ ഉണ്ടാക്കിക്കണേ. യു ഡോണ്ട് വറി, ബി ഹാപ്പി. ഇപ്പോൾ എത്തും. ആ എത്തും, കാത്തിരുന്നോ. നീ നോക്കിക്കോ, ആ എക്ഷി ഇന്ന് അവന്റെ ഇറച്ചിയും തിന്ന് ചോരയും നീര് ഊറ്റി കുടിച്ച് എല്ലും തോലും കൊടുത്തു വിടും. ഒരു മൊന്തയിലായി. അയ്യോ ഇതെന്തോന്ന്, നൂറ്റൊന്ന് വീട് തണ്ടി മല കയറിക്കോളാന്ന് പഴനിക്കുള്ള വഴിപാടാ. സന്ധ്യ സമയത്താണോടോ മുന്തയും കൊണ്ട് തെണ്ടാൻ നടക്കുന്നത്? മനുഷ്യന് പേടിച്ചു പോയല്ലോ. പേടിക്കണ്ട മകനെ, വല്ലതും തരണം. വിട്ടോ വിട്ടോ.
വേണ്ട വേണ്ട, എല്ലാവർക്കും ചേർത്താ തന്നത്. ഓക്കേ മയിൽവാഹന, എങ്ങോട്ടാ ഈ നേരത്ത്? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ, സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ മടങ്ങി വരൂ. സിനിമയ്ക്ക് പോകുന്ന കൊള്ളാം, നട്ടപ്പാതിരയ്ക്ക് കയറി വന്ന് കഥകി തട്ടി ശബ്ദമുണ്ടാക്കരുത്. അപ്പുറത്തപ്പുറത്തൊക്കെ താമസിക്കുന്ന നല്ല കുടുംബങ്ങളാ. ഇല്ല, തട്ടുന്നില്ല. അടുക്കള വാതിൽ തുറന്നിട്ടിട്ട് ലൈറ്റ് ആണ് ചൊറയും. അടുക്കള വാതിലോ? ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടാവും. നട്ടപ്പാതിരയ്ക്ക് കയറി വരുന്ന ഗസ്റ്റ്? ഇത് അങ്ങനത്തെ ഒരു ഗസ്റ്റ് ആ. മനസ്സിലായില്ല. നട്ടപ്പാതിരയ്ക്ക് അടുക്കള വെസ്റ്റ് കൂടി വരുന്ന ഒരു ഫീമെയിൽ കേസ്. നോക്കണേ, കണ്ണിക്കണ്ട അലവലാതെ പെണ്ണുങ്ങളെ കൊണ്ട് ഇതിനകത്തേക്ക് എങ്ങനെ വന്നാലുണ്ടല്ലോ. നീന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ ഒറ്റ എന്നൊക്കെ കാരണക്കാരൻ. ഞാനോ? അതേടാ, നിന്റെ മറ്റവള് എന്റെ പുറത്തേറി കുതിര വിളിച്ചുകൊണ്ടല്ലേ എന്റെ കടിഞ്ഞാൻ പൊട്ടിയത്. നന്നായി പോയി. എന്റെ ഡ്രസ് എടുത്ത് ഇടലേ ഇടലേന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. എന്റെ ഭഗവാൻ മറ്റു പിടിപ്പിക്കും. കൺട്രോൾ പൊട്ടി നിൽക്കാം. എങ്ങനെയും വളച്ച് വിട്ടില്ലെങ്കിൽ വല്ല കൊക്കയിൽ പോയി ചാടൂട്ടോ. ചാടട്ടെ. നിനക്ക് മാത്രം ഒരു പെണ്ണിന്റെ കൂടെ ആടിപ്പാടാ, ബാക്കിയുള്ളവർക്ക് ഒന്നും പാടില്ലല്ലേ. പോക്കരുതരം പറയരുത്, അവളെ ഞാൻ കെട്ടാൻ പോണ പെണ്ണ. എന്നാലും ഞങ്ങൾ കെട്ടാൻ പോണ പെണ്ണ. ഞങ്ങള് പറഞ്ഞു മനസ്സിലാക്കി. എന്റെ പൊന്നു സന്നിധാനം, നിങ്ങളുടെ വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. അപ്പൊ നീ സമ്മതിക്കില്ലല്ലേ? ഉറപ്പാണോ? ഉറപ്പ്. എന്നാലൊരു സെക്കൻഡ് ഷോ കാണാൻ പോവാനെങ്കിലും സമ്മതിക്കടാ. ഹോട്ട് ഗേൾസ് ഇൻ പാരീസ് അഡൽസ് ഓൺലി പ്ലീസ്. ഓക്കേ. മറ്റേ കാര്യം പേടിക്കേണ്ട, ഒരു ഐഡിയ ഉണ്ട്. അടക്കള വശത്തെ കുറ്റിയിൽ ഒരു കമ്പി കെട്ടി പുറത്തേക്ക് ഇടുക. വരുമ്പോ നമുക്ക് വലിച്ചല്ലോ. ഞാൻ അടിയിന്ന് തള്ളിത്തരാതി. മനസ്സിൽ വെച്ചാ മതി. നീ അനുഭവിക്കോടാ. അനുഭവിച്ചോളാം. രാത്രിക്ക് ഞണ്ണാമല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. കുളിച്ച് തൊഴുത് ഞണ്ണി കണ്ണടത്തി ചാഞ്ചിക്കോ. ഇന്ന് നീ പുറയിലത്തെ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയിരിക്കുന്നതിന്റെ ശവമായിരിക്കും. നീ കടി കാണുന്ന സഹിക്കാൻ പറ്റത്തുണ്ടോ? അയ്യേ ചെട്ടി, അയ്യേ വീണ് തല്ലൊളിക്കാൻ വന്നിരിക്ക. അവരുടെ മകള് കരുണാലയത്തിലാണെന്നല്ലേ പറഞ്ഞത്? അതെ, കരുണാലയം എന്ന് പറയുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലാ. എന്റെ പല ദൈവങ്ങളെ, ആ പെണ്ണിന് വട്ടായോ? ആ ചേട്ടായി, എത്രയായി? 45. തന്റെ വയസ്സല്ലേ ചോദിച്ചു, 30 കൊടുത്താ മതി. 30 രൂപയ്ക്ക് വല്ല കൈവണ്ടി വരും. പോക്കിരുത്തനം പറയരുത്, കുറെ നാള് ഞാനിത് വേണം. ഈശ്വര പോട്ടടാ. എന്ത് പോട്ടെ, തണ്ണിച്ചിന്റെ പോലുള്ളവരെ ഇവരൊക്കെ ചീത്തയാക്കണേ. ഇതാണ് വട്ടന്മാരുടെ ഓട്ടത്തിന് ആരും വരാത്തത്. വട്ടന്മാരോ? ആരുദ്ദേശിച്ച അയാൾ അങ്ങനെ പറഞ്ഞേ? എന്തായാലും ഞങ്ങളെ രണ്ടുപേരും ഉദ്ദേശിച്ചല്ല. എന്തിയല്ലേ, ഞാൻ കാത്തിരിക്കുന്നു. വരൂ. എന്താ നിക്കണേ? വരൂ. അതെ, ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ് സാമു. അസുഖമുള്ള എല്ലാരും ഇങ്ങനെ തന്നെയാ പറയുന്നത്. കയ്യിലിരിക്കുന്ന കട്ടിയുടെ സാധനമാണല്ലേ, അല്ല ഓപ്പറേഷൻ ഉള്ളത്. ഏ പേടിക്കണ്ട, ഞാൻ ഇവിടുത്തെ ഡോക്ടറും തോട്ടക്കാരും ഒക്കെയാണ്. ഇവിടുത്തെ അലക്കുകാരനും തോട്ടിയും ഒക്കെ സാറ് തന്നെയാണോ? ആവശ്യം വന്ന അത് ചെയ്യാനും ഒട്ടും മടിയില്ല. സേവനത്തിനിറങ്ങിയ ഈഗോക്ക് സാധനമില്ല. അതെ, സണ്ണിച്ചനെ എനിക്കറിയാം. ആ വെളിച്ചപ്പാടിനെ എല്ലാരും അറിയും, പക്ഷെ വെളിച്ചണ്ടേ ആരും അറിയില്ല. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇയാൾക്ക് മാത്രമല്ല, ഇയാൾക്കും. ഡോക്ടർ, എന്താണ് അവളുടെ അസുഖം? ഭ്രാന്തൊന്നുമല്ല, ഒരു ഭയപ്പാടിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഹലൂസിനേഷൻ, ഒരുതരം വിഭ്രമം. അതായത് ഭ്രമാത്മകമായിട്ടുള്ള പലതും കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, ആരൊക്കെ ഉപദ്രവിക്കാൻ വരും തോന്നുക. എപ്പോഴും ചില നേരങ്ങളിൽ നോർമൽ ആവും, പെട്ടെന്ന് സ്വഭാവം മാറും. ഡോക്ടർ പോലെ. എനിവേ, അവളുടെ മനസ്സിൽ ഒരു രക്ഷകനായിട്ട് സണ്ണിച്ചൻ കയറി കൂടിയിട്ടുണ്ട്. സണ്ണിച്ചനെ കണ്ടാ മനസ്സിലാവോ, ശബ്ദം കേട്ടാ തിരിച്ചറിയോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാ ഞാൻ വിളിപ്പിച്ചത്. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇപ്പൊ എനിക്ക് സമാധാനായി. അവളുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. എന്നാലും പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയും. ഡോക്ടർ, എന്താ? 36 പേഷ്യന്റ് ഇതുവരെ ബോധം വീണിട്ടില്ല. ഷോക്ക് എപ്പോഴാ കൊടുത്ത്? 2 മണിക്കൂറായി. ഞാൻ വരുന്നു. വീണ്ടും കാണാം. വീണ്ടും കാണാമെന്നോ? കല്യാണം നിശ്ചയിച്ചു തീർത്തിരിക്കുന്ന ചെറുക്കന് അടിക്കടി പ്രാന്താശുപത്രി കയറി ഇറങ്ങുന്ന നാട്ടുകാരേണ്ട, പിന്നെ അത് മതി. രീതികൾ കണ്ടിട്ട് ഇയാൾ ഇനിയും ചിലപ്പോ ഇവിടെ വരേണ്ടി വരും. അതിന്റെ അർത്ഥം എനിക്ക് വട്ടാണ്. എങ്ങോട്ടായി പോകുന്നേ? ഇവിടെ വന്നേ. രണ്ടിടത്ത് വട്ടു പിടിച്ചു. അച്ഛനല്ല സാച്ചാൽ പോപ്പ് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരില്ല. ഈ വട്ടന്മാരുടെ തല്ലുള്ള ഞങ്ങളെ കൊണ്ട് വയ്യ. സണ്ണിച്ചൻ ഇനിയും തല്ലുള്ള ഇവിടെ വരേണ്ടി വരും. ഗബ്രിയേലച്ചൻ പറഞ്ഞുകൊണ്ട് വന്നതല്ലേ, ഇനി നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. മാതാവേ, ആര് പറഞ്ഞു? നീനാണോ? അവളെന്നെ കാണരുത്. കവർ ചെയ്യേ, കവർ ചെയ്യേ, കവർ ചെയ്യേ. സണ്ണിച്ച മേളിലേക്ക് വിട്ടോ.